ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിസ്റ്റർ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മുടികളാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ തന്നെയാണ് ഇടുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് അതേപോലെ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നില്ല നോട്ട്സ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ എന്താണൊരു സോളിഡ് വേസ്റ്റസ് എന്താണ് സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ യൂസ്ലെസ് അൺവാണ്ടഡ് ആൻഡ് ഡിസ്കാർഡ് സോളിഡ് മെറ്റീരിയൽസ് ജനറേറ്റഡ് ഫ്രം കമ്പൈൻഡ് റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഇൻ എ ഗിവൻ ഏരിയ അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള നമ്മുടെ വീട്ടുകളിൽ നിന്നും ഇൻഡസ്ട്രികളിൽ നിന്നും എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയും സോളിഡ് വേസ്റ്റസ് എന്ന് പറയും പിന്നെ ക്ലാസിഫിക്കേഷൻ എന്താണ് ബേസ്ഡ് ഓൺ ഒറിജിൻ എന്തു പറയാം എം എസ് ഡബ്ല്യൂ പറയാം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എം എസ് ഡബ്ല്യൂൻ്റെ ഫുൾ ഫോം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അതായത് വേസ്റ്റ് ഫ്രം സിറ്റി ടൗൺ ഓർ വില്ലേജ് പിന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ഹൗസ് ഹോൾഡ് വേസ്റ്റസ് ഉണ്ട് എം എസ് ഡബ്ല്യൂയിൽ വരുന്ന എന്താണ് ഹൗസ് ഹോൾഡ് വേസ്റ്റസ് മുനിസിപ്പൽ വേസ്റ്റസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസ് ഹൗസ് ഹോൾഡ് ആകുമ്പോൾ ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് ക്ലോത്ത് വരും മുനിസിപ്പൽ വേസ്റ്റിലും എന്ത് വരും അതേപോലെ ഫുഡ് വേസ്റ്റ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരും ഇൻസ്റ്റിറ്റ്യൂഷൻ വേസ്റ്റ് എന്ന് പറയുമ്പോൾ പേപ്പറ് മറ്റും കാര്യങ്ങൾ വരും നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ എന്താണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് അഗ്രികൾച്ചർ വേസ്റ്റസ് പിന്നെ സ്പെഷ്യൽ വേസ്റ്റസ് ഹസ്ആഡേഴ്സ് വേസ്റ്റ് ലൈക്ക് റേഡിയോ ആക്റ്റീവ്സ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബയോഡിഗ്രേഡബിളിറ്റി ബയോഡിഗ്രേബിളിറ്റിയുടെ കേസിൽ നോക്കുമ്പോൾ രണ്ടെണ്ണം വരും ബയോഡിഗ്രേഡബിളും നോൺ ബയോഡിഗ്രേഡബിളും അപ്പോൾ എന്താണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി റെഫേഴ്സ് ടു ദ സബ്സ്റ്റൻസസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഗാനിക് മാറ്റം വിച്ച് ആർ ഡീഗ്രേഡ് ഫ്രം ദ കോംപ്ലെക്സ് ടു സിംപ്ല കോമ്പൗണ്ട് ആൻഡ് കോമ്പൗണ്ട്സ് ബൈ ദി ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അതായത് നമ്മൾ സാധാരണ വേസ്റ്റുകൾ മൈക്രോഓർഗാനിസത്തിൻ്റെ ആക്ഷൻ മൂലം ചെയ്യുക ഡീകമ്പോസ് ചെയ്ത് പോവുക അതിനെയാണ് നമ്മളെന്ത് ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ എക്സാമ്പിളായിട്ട് പറയാം എന്താണ് മൈക്രോ ഓർഗാനിസംസ് അവരെ അബ്സോർബ് ചെയ്തിട്ട് സോറി ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും പല പല കെമിക്കൽസ് ഫോം ചെയ്യിക്കും നെക്സ്റ്റ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റസ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റസ് കൺസിസ്റ്റ് ഓഫ് ദോസ് വിച്ച് കനോട്ട് ബി ഡീകമ്പോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് മോസ്റ്റ് ഇൻ ഓർഗാനിക് വേസ്റ്റസ് ഈസ് നോൺ ബയോഡീഗ്രേഡബിൾ അതായത് മൈക്രോഓർഗാനിസത്തിൻ്റെ ആക്ഷൻ മൂലം ഡീകമ്പോസ് ആവാത്ത ദിനങ്ങൾ നമ്മൾ എന്തു പറയുക നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റസ് ഇപ്പോൾ ഒട്ടുമിക്കുള്ള വേസ്റ്റുകൾ എന്താണ് നോൺ ബയോഡീഗ്രേഡബിൾ ആണ് എൻ്റെ എക്സാമ്പിളാണ് ഗ്ലാസ് മെറ്റൽസ് റബ്ബർ ബൾക്സ് ബൾബുകൾ കെമിക്കൽസ് എക്സെട്ര നെക്സ്റ്റ് വരുന്നത് എന്താണ് ഹസാഡസ് വേസ്റ്റ് ഹസാഡസ് മീൻസ് ഹാംഫുൾ ഇപ്പം എന്താണ് ഹാർഫുൾ ആയിട്ടുള്ള വേസ്റ്റസിന് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഹസാഡസ് വേസ്റ്റ് എന്ന് പറയാം ഹസാഡസ് വേസ്റ്റേഴ്സ് ആർ ദോസ് വിച്ച് പോസ് സബ്സ്റ്റാൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ ത്രെഡ്സ് ടു പബ്ലിക് ഹെൽത്ത് ഓർ എൻവോൺമെന്റ് അതായത് സാമൂഹ്യ സുരക്ഷയ്ക്കോ അതേപോലെ എൻവറോൺമെന്റ് പ്രകൃതിക്കോ ദോഷകരമായിട്ടുള്ള വേസ്റ്റിന് തന്നെയാണ് നമ്മളെന്ത് പറയുക ഹസാഡസ് വേസ്റ്റ് എന്ന് പറയാം വേസ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഹസാഡസ് ഇഫ് ദേ എക്സിബിറ്റ് എനി ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ പോലും എന്താണ് അവര് ഹസാഡസ് ആണ് ഫസ്റ്റ് ഓൺ ഇഗ്നൈറ്റബിലിറ്റി ഇഗ്നൈറ്റബിലിറ്റി മീൻസ് കത്തിപ്പിടിക്കാനുള്ള കഴിവ് ഇഗ്നൈറ്റബിൾ വേസ്റ്റസ് ആർ ദോസ് വിച്ച് ആർ റെി ഇഗ്നൈറ്റബിൾ അറ്റ് എ ലോ ടെമ്പറേച്ചേഴ്സ് അതായത് ലെസ് ദാൻ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് അതായത് അറുപത് ഡിഗ്രിക്ക് താഴെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുക പെട്ടെന്ന് കത്തിപ്പിടിക്കുക അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുക ഇഗ്നൈറ്റബിലിറ്റി എന്ന് പറയുക ൾ ഓഫ് കോസിംഗ് എക്സ്പ്ലോഷൻസ് ഇൻ ഇൻസറിനേറ്റേഴ്സ് ഇൻസറിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എന്താണ് അതിന്റെ ആബ്സെൻസ് ഓഫ് എയർ ഇപ്പോ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അറുപത് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും പെട്ടെന്ന് കത്തിപ്പിടിച്ച് ഒരു എക്സ്പ്ലോഷൻസിന് കാരണമാക്കും അങ്ങനത്തെ വേസ്റ്റുകൾ ഉണ്ട് നെക്സ്റ്റ് വൺ

നമ്മൾ നമ്മളെവിടെയാണോ ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതൊരു മെറ്റൽ ടാങ്ക് ആണെങ്കിൽ അതിനെ കൊറോഷനിലേക്ക് നയിക്കുന്ന മെറ്റീരിയൽസ് നെക്സ്റ്റ് വൺ ടോക്സിസിറ്റി ടോക്സിസിറ്റി മീൻസ് എന്താണ് ഹാംഫുൾ ആണ് ടോക്സിക് ആണ് വിഷം മറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റിയാക്ടിവിറ്റി റിയാക്റ്റീവ് വേസ്റ്റസ് ആർ ദോസ് ദാറ്റ് ആർ ഹസാഡസ് ഡ്യൂ ടു അൺസ്റ്റെബിലിറ്റി അണ്ടർ നോർമൽ കണ്ടീഷൻസ് ടു ഷോക്ക് ഔ ഹീറ്റ് ആൻഡ് ഹവ് എ ടെൻഡൻസി ടു റിയാക്ട് വിഗറസ്ലി വിത്ത് എയർ ഓർ വാട്ടർ ദാറ്റ് ക്യാൻ കോസ് എക്സ്പ്ലോഷൻസ് ആൻഡ് ക്യാൻ ജനറേറ്റ് ടോക്സിക് ഫ്യൂംസ് അപ്പം അതാണോ റിയാക്റ്റീവ് വേസ്റ്റസ് നെക്സ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് അധികം എനിക്ക് സംബന്ധിച്ച് ഒക്കെ ഡിസ്പോസൽ മെത്തേഡ്സാണ് അതിൽ ഫസ്റ്റ് വൺ എന്താണ് ഓപ്പൺ ഡംമ്പിംഗ് എന്താണ് ഓപ്പൺ ഡംപിങ് മീൻസ് ഇൻ ഓപ്പൺ ഡംപിങ് സോളിഡ് വേസ്റ്റസ് ആർ കളക്റ്റഡ് ആൻഡ് ഡിസ്പോസ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ലോ ലൈയിങ് ഏരിയാസ് യൂഷ്വലി ഓൺ ഔട്ട്സ്കേർട്ട്സ് ഓഫ് ടൗൺ ഓർ വില്ലേജ് ഓപ്പൺ ഡമ്പിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആൾക്കാർ താമസം ഇല്ലാത്ത ഏതെങ്കിലും റിമോട്ട് ഏരിയാസിലെന്ത് ചെയ്യും അതിനെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിടും അതിന് വേണ്ടി നമ്മൾ ഓപ്പൺ ഡംപിങ് എന്ന് പറയാം നെക്സ്റ്റ് മെത്തേഡ് എന്താണ് ലാൻഡ് ഫില്ലിങ് അല്ലെങ്കിൽ സാനിറ്ററി ഫില്ലിംഗ് എന്നാണ് പറയാം ലാൻഡ് ഫില്ലിംഗ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് എൻജിനീയേഡ് പ്രോസസ്സ് ഓഫ് ഡിസ്പോസിങ് സോളിഡ് വേസ്റ്റസ് ഓൺ ലാൻഡ് ബൈ പ്ലേസിങ് ദം ഇൻ ലാൻഡ് ഫിൽസ് അതായത് മണ്ണിലൊരു കുഴി കുടിച്ചിട്ട് അതിലേക്ക് വേസ്റ്റോൾ ഇടുന്ന മെത്തേഡാണ് ലാൻഡ് ഫില്ലിംഗ് ലാൻഡ് ഫില്ലേസ് ആർ എക്സ്റ്റെൻസിവ്ലി പിറ്റ്സ് ഓൺ ലാൻഡ് ദ പേർപ്പസ് ഓഫ് ലാൻഡ് ഫില്ലിംഗ് ഈസ് ടു ബറി ഓർ ആൾട്ടർ ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് വേസ്റ്റസ് അതായത് ആ വേസ്റ്റസിനെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക ബെറി ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിന് മാറ്റം വരുത്തുക അതാണ് എന്ത് ലാൻഡ് ഫില്ലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എന്ത് ചെയ്യും ഐ ഇംപ്യമബിൾ ഇൻപേർമിയബിൾ സോയിൽ ലെയർ ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ സൈഡ് ദ പിറ്റ് ടു റെഡ്യൂസ് ലീച്ചിങ് ലീച്ചിങ് മീൻസ് എന്താണ് മണ്ണിലേക്ക് ആ വേസ്റ്റസിൻ്റെ ഹാമഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ഒലിച്ചിറങ്ങുന്നത് അത് തടയാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിന് എന്ത് ചെയ്യും അതൊരു കവറിങ് ചെയ്യും ഇംപേർമിയബിൾ കവറിങ് ചെയ്യും ആ കവറിങ് ചെയ്ത് എന്തു ചെയ്യും ആ കുഴിയിൽ മാത്രം വേസ്റ്റുകൾ കിടക്കും പക്ഷെ വേറെ മണ്ണിലേക്ക് എന്തു ചെയ്യില്ല സ്പ്രെഡ് ഔട്ടായിട്ട് പോകില്ല ഇപ്പോൾ എറോബിക് മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ദ ഓർഗാനിക് മെറ്റീരിയൽ അൺ ടിൽ ദ ഓക്സിജൻ ഗെറ്റ് എക്സോസ്റ്റഡ് അപ്പം അതിൽ ഓക്സിജൻ കഴിയുന്നവരെന്ത് ചെയ്യും എറോബിക് ബാക്ടീരിയാസ് ഡീകമ്പോസ് ചെയ്യും ഓക്സിജൻ കഴിഞ്ഞാലോ പിന്നെ അൺ എറോബിക് ബാക്ടീരിയാസാണ് ഡീകമ്പോസ് ചെയ്യുക ദ പിറ്റോ ഈസ് കവേർഡ് ബൈ സോയിൽ ആസലൈവേഴ്സ് അതായത് എന്താണ് നമ്മൾ കുറച്ച് വേസ്റ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ സോയിലിട്ട് എന്ത് ചെയ്യും അതൊന്ന് ഫില്ലാക്കും പിന്നെയും വേസ്റ്റഡും പിന്നെയും സോയിലിടും അങ്ങനെയാണ് എന്ത് ചെയ്യുക സാനിറ്ററി ഫിൽസ് ഫിൽ ചെയ്യാം നെക്സ്റ്റ് പ്രോസസ്സാണ് ഇൻസർനേഷൻ ഇൻസർണേഷൻ ഇസ് എ മോസ്റ്റ് കോമൺ തേർമൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വിച്ച് ഇൻവോൾവ്സ് ദ കൺട്രോൾഡ് കമ്പഷൻ ഓഫ് കമ്പസ്റ്റബിൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ വേസ്റ്റസ് ഇൻ എയർ സോ ദാറ്റ് വേസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ വോള്യൂം ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് അതായത് ഇൻസർനേഷൻ മീൻസ് ഒന്നുമില്ല നമുക്ക് കിട്ടിയ എന്ത് ചെയ്യാം തെർമൽ ട്രീറ്റ്മെൻറ്റ് ആണ് അതായത് ഇതിനെ കത്തിക്കുക ഓബ്സെൻസ് ഓഫ് എയറിൽ കത്തിക്കുക ഓബ്സെൻസ് ഓഫ് ഓക്സിജനിൽ കത്തിക്കുക എന്നിട്ട് ആഷസ് രൂപത്തിലേക്ക് നെയ്യാൻ മാറ്റും നെക്സ്റ്റ് മെത്തേഡ് എന്താണ് കമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാന്റ് ബയോഡിഗ്രേഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ മൈക്രോ ഓർഗാനിസംസ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് ഏതർ ഇൻ ഓപ്പൺ പിൻസ് ഓർ ഇൻഡിൻ എൻക്ലോസ്ഡ് ബിൻസ് ദ പ്രൊഡക്ട് ഫോമീസ് കാൾഡ് കമ്പോസ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ അപ്പോൾ ഓരോ മെത്തേഡ് എന്ന് പറഞ്ഞെന്താണ് കമ്പോസ്റ്റിംഗ് ആണ് കമ്പോസ്റ്റിംഗ് മീൻസ് എന്താണ് നമ്മളായിട്ട് ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് വേസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഡീഗ്രഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഡീഗ്രഡേഷനും കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും കമ്പോസ്റ്റ് എന്ന് പറയും അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വേമി കമ്പോസ്റ്റിംഗ് ഈസ് ടേക്സ് പ്ലേസ് അതായത് വേമി കമ്പോസ്റ്റിംഗ് മീൻസ് അതായത് കമ്പോസ്റ്റിലേക്ക് നമ്മൾ എർത്ത് വേം ഞാൻ ഞങ്ങളിൽ ഇടുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് വേമി കമ്പോസ്റ്റിംഗ് എന്ന് നെക്സ്റ്റ് വരുന്നത് അനേറോബിക് ഡൈജഷൻ അല്ലെങ്കിൽ ബയോഗ്യാസിഫിക്കേഷൻ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സോളിഡ് വേസ്റ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ടു ഫെസിലിറ്റേറ്റ് ദ റിലീസ് ഓഫ് ഗ്യാസ് ഓൺ ബയോഗ്യാസ് അതായത് ബയോഗ്യാസ് ഫോർമേഷനാണ് നമ്മൾ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എന്ത് ചെയ്യും ഇത് ബയോ സോളിഡ് ബേസ്റ്റസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കഴിയുന്ന മീതേന പ്രൊഡ്യൂസ് ചെയ്യും അതിനെയാണ് നമ്മൾ മീതേനാണ് മെയിൻ ബയോഗ്യാസ് കോമ്പോണൻറ്റ് ഇപ്പോൾ ലിവിങ് ദി ഓർഗാനിക് റെസിഡ്യൂ കൾ ഡയജസ്റ്റ് ഡയജസ്റ്റിൽ വയ്ക്കും സി എച്ച് ഫോർ ഫോർട്ടി ടു സെവൻറ്റി പെർസെൻറ്റേജോളം മീതേന ഉണ്ടായിരിക്കും പിന്നെ സി ഓ ടു എച്ച് ടൂ ഇൻ ലെസ് എമൗണ്ട് ദിസ് ഈസ് ഡൺ ബൈ മീത മെത്തനോജൻ ബാക്ടീരിയ ദ ആർ സ്പെഷ്യലൈസ്ഡ് ടാങ്ക്സ് പ്രോസസ് ആ തെർമലി ഇൻസുലേറ്റഡ് ദർ ആർ മെയിനി ടു ഫേസസ് രണ്ട് ഫേസസ് ആണ് അതിലുള്ളത് ഫസ്റ്റ് ഫേസ് എന്താണ് പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ഗീവ് റൈസ് ടു ഫാറ്റി ആസിഡ്സ് അമിനോ ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾസ് സെക്കൻഡ് ഫേസിൽ എന്ത് വരും ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു മീതൈൻ സിയോ ടു ആൻഡ് വാട്ടർ നെക്സ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റസ് ആൻഡ് ദയർ ഇമ്പാക്ട്സ് ഇതാണ് എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബയോമെഡിക്കൽ വേസ്റ്റസ് എന്താണെന്നും അതിൻ്റെ ഡിസ്പോസൽ മെത്തഡ്സ് എങ്ങനെയെന്നും അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റസ് ആർ ജനറേറ്റഡ് ഇൻ ബൈ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ഓർ ഹെൽത്ത് റിലേറ്റഡ് സോഴ്സസ് അപ്പോൾ ഹോസ്പിറ്റലുകളിൽ അതേപോലെ ക്ലിനിക്കുകളിൽ പിന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഉണ്ടാവുന്ന വേസ്റ്റസിനായിട്ട് നമ്മൾ എന്ത് പറയുക ബയോ മെഡിക്കൽ എന്ന് പറയാം ദ ടേം ബയോമെഡിക്കൽ വേസ്റ്റസ് എൻകോമസ് ആൾ ദ കൈൻഡ്സ് ഓഫ് വേസ്റ്റ് സോളിഡ് ലിക്വിഡ് ആൻഡ് ദയർ കണ്ടെയ്നേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് വിച്ച് ആർ ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെൻറ്റ് അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പരിശോധനയുടെ സമയത്ത് ഉണ്ടാക്കുന്ന ഉണ്ടാവുന്ന മെഡിക്കലി ഉണ്ടാവുന്ന വേസ്റ്റസിനെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റസ് എന്ന് പറയുക അപ്പോൾ അതിൽ ഏതൊക്കെ വരിക ദിസ് ഇൻക്ലൂഡ്സ് പേപ്പർ സിറിഞ്ചസ് കോട്ടൺ ബ്ലഡ് കെമിക്കൽസ് ഷാർപ്പ് ഒബ്ജക്ട്സ് പ്ലാസ്റ്റിക്സ് എക്സെട്ര ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്താണ് കോസസ് സ്പ്രെഡിംഗ് ഓഫ് ഡിസീസസ് സിൻസിറ്റ് കണ്ടെയിൻ ഷാർപ്പ് ഒബ്ജക്ട്സ് ഇറ്റ് കോസസ് ഇഞ്ചറി വയൽ ഹാൻഡ്ലിംഗ് നെക്സ്റ്റ് എന്താണ് കോസസ് ലീച്ചിങ് ഇതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഓൺ ഓൺസൈറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ് ഓൺസൈറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒന്നാണ് ഓട്ടോ ക്ലേവിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓട്ടോ ക്ലേവ് ഈസ് എൻ എസെൻസ് ഓഫ് ലാർജ് പ്രഷർ കുക്കർ ദാറ്റ് ഹാസ് യൂസസ് ടെമ്പറേച്ചർ ആൻഡ് സ്റ്റീം ടു കിൽ മൈക്രോ ഓർഗാനിസംസ് യൂഷ്വലി നീഡിൽസ് സ്കാപ്പേഴ്സ് ആർ ട്രീറ്റഡ് യൂസിങ് ദിസ് മെത്തേഡ് അതായത് സിറിഞ്ചസും അതേപോലെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും ഒരു വെള്ളി കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹൈ പ്രഷറിൽ തിളപ്പിക്കും ടെമ്പറേച്ചറിൽ അപ്പോൾ എന്ത് ചെയ്യും അത് മൈക്രോഓർഗാനിസംസൊക്കെ മരിച്ചു പോവും ആ ഒരു മെത്തേഡാണ് എന്ത് ഓട്ടോ ക്ലൈവിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ മൈക്രോവേവ് ഇറ്റ് ഈസ് എ സിമിലർ ടു ഓട്ടോ ക്ലൈവ് ഹീറ്റഡ് ആൻഡ് സ്റ്റീം ടു പ്രൊഡ്യൂസ് മെഡിക്കൽ വേസ്റ്റസ് കണ്ടാമിനേറ്റഡ് മെഡിക്കൽ വേസ്റ്റസ് ആർ ഷ്രെഡ് മോയ്സ്റ്റർഡ് വിത്ത് വാട്ടർ ആൻഡ് മൈക്രോവേവ്ഡീൻ മൈക്രോവേവ് ഓവൻ ഒരു ഓവനിൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഹീറ്റ് ചെയ്തിട്ടുള്ളതന്നെ വിത്ത് കെമിക്കൽസ് ഓഫ് ഡീകംപോസിഷൻ നെക്സ്റ്റ് വരുന്നത് ഓഫ് സൈഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഓഫ് സൈഡ് ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൽ വരുന്ന ഏതൊക്കെയാണ് ഇൻസർണേഷനും ലാൻഡ് ഡിസ്പോസലും അത് നമ്മൾ ഇകത്ത് ഡിസ്കസ് ചെയ്തതാണ് നെക്സ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റസ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് എന്ന് പറയാം അതിൻ്റെ ഡിസ്പോസലും ഇലക്ട്രോണിക് വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എലക്ട്രിക്കൽ ആൻഡ് എലക്ട്രോണിക് പ്രോഡക്ട്സ് ഇൻറ്റെൻഡ് ടു ബി ഡിസ്കാർഡഡ് ബൈ ദയ ഒറിജിനൽ യൂസേഴ്സ് അപ്പോൾ അതിൻ്റെ രണ്ട് കാറ്റഗറി വരുന്നുണ്ട് ഇ വേസ്റ്റ് ഇൻക്ലൂഡ്സ് ഐ ടി ആൻഡ് ടെലികമ്യൂണിക്കേഷൻ പ്രൊഡക്റ്റ് അതിന് നമ്മൾ കാറ്റഗറി വൺ എന്നും കാറ്റഗറി ടൂന് എന്താ പറയുക ഇ വേസ്റ്റ് ഇൻക്ലൂഡിങ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് അതായത് ടി വി വാഷിംഗ് മെഷീൻസ് റെഫ്രിജറേറ്റർ എക്സെട്രാ ഇ വേസ്റ്റ് കണ്ടെയ്ൻ വൈഡ് റേഞ്ച് ഓഫ് ഹസാഡസ് കമ്പോണൻസ് അച്ചേസ് ലെഡ് കാഡ്മിയം ബെർലിയം മെർക്കുറി ക്രോമിയം ബാരിയം എക്സെട്ര അപ്പോൾ അതിൻ്റെ ഇമ്പാക്ട്സ് എന്താണ് ഇൻ സിആർ ടി സർക്യൂട്ട് ബോർഡ്സ് ലെഡ് ഈസ് പ്രസൻറ്റ് വിച്ച് കോഴ്സസ് ഹെൽത്ത് അസാർസ് മെർക്കുറി കോഴസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് കാഡ്മിയം എഫെക്ട് കിഡ്നീസ് ബെർലിയം കോഴ്സസ് ലങ് ഡിസീസസ് അതിൻ്റെ ഡിസ്പോസൽ വരുന്നത് എങ്ങനെയൊക്കെയാണ് ലാൻഡ് ഫില്ലിംഗ് ഇൻസർണേഷൻ പിന്നെ റീസൈക്ലിംഗ് റീയൂസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് നെക്സ്റ്റ് എനർജി പ്രൊഡക്ഷൻ ഫ്രോം വേസ്റ്റസ് എങ്ങനെ വേസ്റ്റിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം അതിന് വരുന്നൊരു മെത്തേഡാണ് യൂസിങ് ലാൻഡ് ഫിൽ ഗ്യാസ് ഫ്രം അനേറോബിക് ഡൈജഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റസ് അതായത് നമ്മൾ ലാൻഡ് ഫിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിന്നുണ്ടാവും എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് ബാക്ടീരിയാസ് ആയിട്ടുള്ള കോൺടാക്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും അതിൽ നിന്ന് ഗ്യാസസ് ഇവോൾവ് ചെയ്യും അതിനെന്ത് ചെയ്യാം നമുക്കൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഓർഗാനിക് വേസ്റ്റ് സി ഓട്ട് വെച്ചിട്ട് പോലെ എന്ത് വരും ഓർഗാനിസംസ് പ്ലസ് ഓക്സിജനിൽ വരുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറും കിട്ടും ഈ ആബ്സൻസ് ഓഫ് ഓക്സിജനിലാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മീതൻ ഗ്യാസ് കിട്ടും അപ്പോൾ ദിസ് ഫ്യൂവൽസ് ആർ യൂസ്ഡ് ഫോർ കമ്പഷൻ നമ്മൾ കമ്പഷൻ ചെയ്തിട്ട് എന്തു ചെയ്യും ബോയില് ബോയിലേഴ്സ് തിളപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ സ്റ്റീം കൊണ്ട് എന്ത് ചെയ്യുക ടെർബൈൻ കറക്കുക അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം നെക്സ്റ്റ് ബയോഗ്യാസ് ഫ്രം എറോബിക് അന എറോബിക് ഡൈജഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതായത് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു ഇതെന്താണ് ബയോഗ്യാസ് പ്ലാന്റ് അന്ന് മാത്രം മൂന്നാമത്തെ എന്താണ് ഫ്യുവൽ ഫ്രം ഇൻസെർണേഷൻ ഓഫ് വേസ്റ്റസ് അതായത് ഇൻസർണേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തെർബലി എന്ത് ചെയ്യുക അതിനെ ഹീറ്റ് ചെയ്യിക്കലാണ് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന സ്റ്റീമ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഹീറ്റ് എന്ത് ചെയ്യുക നമ്മൾ നേരെ ഒരു ബോയിലർ സ്റ്റാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന സ്റ്റീം ടെർബൈനിലേക്ക് കൊടുത്ത് എന്ത് ചെയ്യുക ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം നെക്സ്റ്റ് സിൻ ഗ്യാസ് ഫ്രം ഗ്യാസിഫിക്കേഷൻ ഓഫ് വേസ്റ്റസ് ഗ്യാസിഫിക്കേഷൻ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ് ഇൻവോൾസ് റിയാക്ഷൻ ഓഫ് കാർബണേഷ്യസ് കണ്ടൻറ്റ് വിത്ത് എ വേസ്റ്റ് വിത്ത് ഓക്സിജൻ കണ്ടെയ്നിങ് റിയേജൻ അറ്റ് ടെമ്പറേച്ചർ എബൌ എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അതിന് നമ്മൾ സിൻ ഗ്യാസ് എന്ന് പറയാം അതിന് ഗ്യാസ് മീൻസ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജൻ ആൻഡ് മീനായി സിൻഗ്യാസ് എന്ത് ചെയ്യുക നമ്മളെ വെള്ളം നൽപ്പിക്കാനായിട്ട് യൂസ് ചെയ്യ അതിന്റെ സ്റ്റീം കൊണ്ട് ചെയ്യാ ടർബൻ കറക്ക ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്